بسم الله الرحمن الرحيم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد لله സഹോദരങ്ങളെ, വീണ്ടും ഒരു ബലി പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാനവരാശിയുടെയും ഏറ്റവും വലിയ സുന്ദരമായ ആശയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ബലി പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു. സഹോദരങ്ങളെ, ഓരോ ബലി പെരുന്നാളും നമ്മിലേക്ക് സമാഗതമാകുന്നത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥകൾ വിളിച്ചോതിക്കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു, സയ്യിനു അയ്യാദക്കും ബിത്തക്കുബീരി, നിങ്ങളുടെ പെരുന്നാളുകളെ തക്കുബീർ കൊണ്ട് നിങ്ങൾ മനോഹരമാക്കണം. അതാണ് ഓരോ നിസ്കാരശേഷവും മൃഗങ്ങളെ, ഉദുഹയ്യത്തിൻ്റെ മൃഗങ്ങളെ കാണുമ്പോഴും പെരുന്നാളിൻ്റെ രാവ് കടന്നു വന്നാൽ നമ്മൾ തക്കുബീർ ചൊല്ലുന്നത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഒരുമിച്ച് നമുക്ക് ചൊല്ലാം തക്കുബീറുകൾ. അള്ളാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബറു വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് പള്ളി മിനാരങ്ങളിൽ നിന്നും തക്ബീർ മുഴങ്ങുന്നില്ല. ഒരുപാട് വീടുകൾ കണ്ടെയ്ൻമെൻറ് സോണായി, ഒരുപാട് സ്ഥലങ്ങൾ ക്ലസ്റ്ററുകളായി അടച്ചു പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലും ഉദുഹയ്യത്തില്ല. ഒരുപാട് ആളുകളും കണ്ണുനീരിലാണ്. ഒരുപാട് ആളുകളുടെ സമ്പത്തും എല്ലാ സംവിധാനങ്ങളും നശിച്ച വല്ലാത്ത വേദനയേറിയ ഒരു സമയത്താണ് ഈ ബലി പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാകുന്നത്. അതുകൊണ്ട് ഈ ബലി പെരുന്നാൾ ആഘോഷത്തിൽ ഉപരി, ആഘോഷിക്കുന്നതിലുപരി, അവരുടെ വേദനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ദുആ ചെയ്തും കൊണ്ടാവണം നമ്മുടെ ബലി പെരുന്നാൾ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തക്ബീറുകൾ ചൊല്ലുമ്പോഴും നമ്മൾ അവരെ ഓർത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ചൊല്ലാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദുൽഹജ്ജ് 10-ന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മിലേക്ക് സമാഗതമായ സുന്ദരമായ പെരുന്നാൾ, വളരെ ആത്മീയമായ അള്ളാഹുവിലേക്ക് ഏറ്റവും സമർപ്പണ മനോഭാവത്തോടു കൂടിയാകണം. നമ്മൾ പറയുന്ന തക്ബീറുണ്ടല്ലോ സഹോദരങ്ങളെ, എന്താണ് നമ്മൾ പറയുന്നത്? അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് എല്ലാ സംവിധാനങ്ങളും നമുക്കൊരുക്കി തന്നത്. ഇവിടെ ദുനിയാവിൽ ഉള്ള എല്ലാ സംവിധാനങ്ങളെക്കാളും നമ്മുടെ സൗകര്യങ്ങളെക്കാളും നമുക്ക് വലുത് അല്ലാഹുവാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ തക്ബീറിലും നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് പ്രപഞ്ചമാകെ പൊതിഞ്ഞിരിക്കുന്ന കൊറോണ എന്ന വൈറസ്, കൊറോണ വൈറസ് അല്ല നമുക്ക് വലുത്, അതിലേക്കല്ല നമ്മളെ ശ്രദ്ധ ചെലുത്തേണ്ടത്. നമ്മളെ ശ്രദ്ധ ചെലുത്തേണ്ടത് ഇതെല്ലാം നമുക്ക് തന്ന അല്ലാഹുവിലേക്കാണ്. അവിടെയാണ് ആ തക്ബീറിൻ്റെ പ്രസക്തി. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ. അതേ സഹോദരങ്ങളെ, അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചത്. ഓരോ ബലി പെരുന്നാളും നമുക്ക് തരുന്ന സന്ദേശങ്ങളും, ഓരോ ബലി പെരുന്നാളും നമുക്ക് കടന്നു വരുമ്പോൾ നാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഈ ബലി പെരുന്നാളിൽ നാം പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് സഹോദരങ്ങളെ. കൊറോണ എന്ന വൈറസ് ബാധിച്ച് മരിച്ചുപോയ ഒട്ടനവധി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. 10 ഖബർ താഴ്ത്തി മയ്യത്തുപോലും നല്ലവണ്ണം ഒന്ന് കുളിപ്പിക്കാൻ കഴിയാതെ, 10 താഴ്ത്തിയിട്ട് നല്ലവണ്ണം മറമാടാൻ പോലും കഴിയാത്ത നിരവധി മയ്യത്തുകൾ, കൊണ്ടെറിയപ്പെട്ട മയ്യത്തുകൾ കണ്ട് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലും ഒന്നും സംഭവിക്കാതെ ഈ വൈറസുകളെല്ലാം പടർന്ന് പന്തലിക്കുമ്പോഴും അള്ളാഹു സംരക്ഷണമെന്ന വലയം തീർത്തുകൊണ്ട് സംരക്ഷിച്ചവരായി നാം ഇന്നും ഭൂമിയിൽ കഴിയുമ്പോൾ നന്ദിയോടുകൂടി വേണം ഓരോ തക്ബീറുകളും നമുക്ക് ചൊല്ലാൻ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ. അതേ സഹോദരങ്ങളെ, അള്ളാഹു വലിയവൻ തന്നെയാണ്.
അള്ളാഹു വലിയവൻ തന്നെയാണ്. അവനേക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ല. നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമുക്ക് അള്ളാഹു തന്ന പിഞ്ചോമനകളും എല്ലാം അതിനേക്കാൾ വലുത് അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഓരോ ബലി പെരുന്നാളും. നമ്മുടെ സർവസ്വത്തെക്കാളും നമുക്ക് വലുത് അള്ളാഹുവാണെന്ന് പഠിപ്പിക്കുന്നതാണ് ഓരോ വലിയ പെരുന്നാളും. ആ പാഠം നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ പ്രവാചകനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കാരണം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തലമുറയിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യത്തിൽ പെട്ടതാണ് നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിൽ ആ ഇബ്രാഹിം നബിക്കാണ് നമ്മൾ രണ്ടാം സ്ഥാനം കൊടുക്കുക. എന്തുകൊണ്ട് ഇബ്രാഹിം നബി നമുക്ക് പകർന്നു തന്ന ചില പാഠങ്ങളും അധ്യാപനങ്ങളും നാം പഠിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി എവിടെയെല്ലാമാണ് നമ്മൾ ഓർക്കുക? ഓരോ നിസ്കാരത്തിലും നമ്മൾ ഓർക്കുന്നില്ലേ സഹോദരങ്ങളെ? ഓരോ നിസ്കാരങ്ങളിലും നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇബ്രാഹിം നബി നമ്മൾ ഓർക്കുന്നില്ലേ? ഓരോ ഹാജിമാരും ഓർക്കുന്നില്ലേ? ഓരോ ഹാജിമാരും ഓരോ ഉംറ ചെയ്യുന്നവരും തവാഫ് ചെയ്യുമ്പോൾ ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിൻ്റെ അരികിലൂടെയല്ലേ നമ്മൾ തവാഫ് ചെയ്യുന്നത്? ആർക്കാണ് ഇബ്രാഹിം നബി മറക്കാൻ കഴിയുക? ഇബ്രാഹിം നബി ഒരിക്കലും ഒരു മുസ്ലിമിന് മറക്കാൻ കഴിയുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് മുഹമ്മദി മില്ലത്തിന് പ്രവാചകനായ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ നമുക്ക് പഠിക്കാൻ നാല് സ്വഭാവ ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നുണ്ട്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ് അല്ലേ. എന്തൊരു സ്ഥാനമാണ് അള്ളാഹു കൊടുത്തത്! എന്താ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം? നാല് സ്വഭാവ ഗുണങ്ങൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ ബലി പെരുന്നാളിൻ്റെ ദിനത്തിൽ ഒരു സന്ദേശമായി, ഒരു ബലി പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പാഠമായി, അധ്യാപനമായി എൻ്റെ ശ്രോതാക്കളായ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഒരു തക്ബീറോടെ ചൊല്ലിയിട്ട് ആ നാല് സ്വഭാവ ഗുണങ്ങൾ നമുക്ക് പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെ, അള്ളാഹുവാണ് വലിയവൻ, ആ പടച്ചവൻ നമുക്ക് അനുഗ്രഹങ്ങൾ മുഴുവനും ചൊരിഞ്ഞു തരട്ടെ. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിച്ചെടുക്കേണ്ട ഒന്നാമത്തെ സ്വഭാവം അചഞ്ചലമായ വിശ്വാസമായിരുന്നു. അചഞ്ചലമായ വിശ്വാസം, കറ തീർന്ന വിശ്വാസം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഭൂജാതനായ രംഗം, ആ രംഗം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നേരിട്ടത് വല്ലാത്ത പ്രതിരോധമായിരുന്നു. ഇബ്രാഹിം നബിയുടെ കുടുംബം, ഇബ്രാഹിം നബിയുടെ സമൂഹം, ഇബ്രാഹിം നബിയുടെ ജനത മുഴുവനും ബിംബാരാധകരായിരുന്നു. അവരെല്ലാം ബിംബങ്ങളെ ആരാധിച്ചിരുന്നു. അവരോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്ക്. അവർ കേട്ടില്ല. അവസാനം അവരോട് തർക്കിക്കാനും അവരുടെ ബിംബങ്ങളെ തച്ചു തകർക്കാനും അവരെ ഉപദേശിക്കാനും ഇബ്രാഹിം നബി മുതിർന്നപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖാല അറാഗിബു അന്ത ആലിഹതിയാ ഇബ്രാഹിം ലൈൻ ലം തൻതഹി ലർജുമന്നക വഹ്ജുർനി മലിയാ. ഇബ്രാഹിമേ, നീ ഇതിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ ഈ ഞങ്ങളെ ഉപദേശിക്കുന്നതിൽ നിന്ന്, ഞങ്ങളെ ബിംബങ്ങളെയും ഞങ്ങളെ ആരാധ്യ പാത്രങ്ങളെയും കുറ്റം പറയുന്നതിൽ നിന്ന് നീ പിന്മാറിയില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞി നാട്ടിൽ നിന്ന് ഓടിക്കും. ഇബ്രാഹിം, കുടുംബക്കാർ, മാതാപിതാക്കൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂട്ടുകുടുംബാദികൾ, തന്നോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടവരെല്ലാം ഇബ്രാഹിം നബിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി, ഇബ്രാഹിം നബിയെ ആക്ഷേപിക്കാൻ തുടങ്ങി. തൻ്റെ സമൂഹം മുഴുവനും എതിരായപ്പോൾ, കുടുംബത്തിലുള്ളവർ പോലും എതിരായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല സലാമുൻ അലൈക
സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാനബി ഖഫിയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം സമൂഹമേ. തൻ്റെ പിതാമഹനോട്, തൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുകൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, അള്ളാഹു നിങ്ങൾക്ക് രക്ഷ തരട്ടെ, മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവരോട് ഉപദേശിച്ചപ്പോൾ അവരംഗീകരിച്ചില്ല, അള്ളാഹുവിന് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവരുടെ ശത്രുത ഏറ്റുവാങ്ങി, അവർ ഇബ്രാഹിം നബിയെ വല്ലാതെ ആക്രമിച്ചു, അവർ ഇബ്രാഹിം നബിയെ വല്ലാതെ ഉപദ്രവിച്ചു. ഒരിക്കലും ഇബ്രാഹിം നബി പിന്മാറിയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഏകനായ റബ്ബിൻ്റെ തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് പോയി. സഹോദരങ്ങളെ, ഈ വിശ്വാസമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഈ വിശ്വാസമാണ് നാം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇബ്രാഹിം നബി നമുക്ക് പഠിപ്പിച്ചു തന്നതും അത് തന്നെയാണ്. രണ്ടാമത്തെ സ്വഭാവം, തീക്ഷണമായ പരീക്ഷണങ്ങളിൽ ഇബ്രാഹിം നബി വിജയിച്ചു എന്നുള്ളതാണ്. തീക്ഷണമായ പരീക്ഷണങ്ങൾ വല്ലാതെ അള്ളാഹു പരീക്ഷിച്ചു. ഇന്ന ഹാദാ ബലാഉൻ, ഇബ്രാഹിമേ ഇതാണ് പരീക്ഷണം, ഇബ്രാഹിം നബിക്ക് കൊടുത്തതാണ് പരീക്ഷണമെന്ന് ഖുർആൻ പറയുമ്പോൾ എന്തായിരുന്നു പരീക്ഷണം? ജനനം തന്നെ പരീക്ഷണമായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് ജനനം തന്നെ പരീക്ഷണം. അക്കാലഘട്ടത്തെ ധിക്കാരിയായിരുന്ന നംറൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഏതോ ജോത്സ്യം വന്ന് നംറൂദിനോട് പറഞ്ഞു, നംറൂദേ, ജനിക്കാൻ പോകുന്നയാൾ നിന്നെ കൊല്ലുന്നവനാണ്. നംറൂദേ, നംറൂദ് ഭയപ്പെട്ടു പോയി. ജോത്സ്യനാണല്ലോ പറഞ്ഞത് ഇന്ന് മുതൽ ഭാര്യയും ഭർത്താവും അടുക്കാൻ പാടില്ല, ഇന്ന് മുതൽ ഭാര്യയും ഭർത്താവും ആ നാട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരാൻ പാടില്ല. എല്ലാവരും മാറി നിന്നു. ഓരോ വീടുകളിലും നംറൂദിൻ്റെ കിങ്കരന്മാർ കയറിയിറങ്ങി. ആരും ഇണചേരാൻ പാടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ, ഇബ്രാഹിം നബി അതിൻ്റെ ഇടയിൽ പൂജാതനാവുകയാണ്. ഇബ്രാഹിം നബി അതിൻ്റെ ഇടയിൽ പൂജാതനാവുകയാണ്. അവർക്കെതിരെ ഇബ്രാഹിം നിലകൊള്ളുകയാണ്. നംറൂദിൻ്റെ ഭരണത്തിനെതിരെ, നംറൂദിൻ്റെ ബിംബാരാധനയ്ക്കെതിരെ ഇബ്രാഹിം നബി നിലകൊണ്ടപ്പോൾ വല്ലാത്ത പരീക്ഷണം വീണ്ടും അള്ളാഹു കൊടുക്കുകയാണ്. നംറൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിയാനും ഇബ്രാഹിം നബിയെ കെട്ടുകയാണ്. എങ്ങനെയുള്ള തീക്കുണ്ടാരമെന്നറിയോ? മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ, മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ. ആ നാട്ടിലുള്ള എല്ലാ വിറകുകളും ശേഖരിച്ചുകൊണ്ട് വലിയ അഗ്നികുണ്ടാരമുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി ആ തീയിലേക്ക് എറിയാൻ പോവുകയാണ്. അകലെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞതിനകത്ത് വീഴുന്ന അഗ്നികുണ്ടാരം, ദൂരെ നിന്നാലും കിലോമീറ്ററുകളോളം ദൂരെ നിന്നാലും ചൂടടിക്കുന്ന അഗ്നികുണ്ടാരം, ആ അഗ്നികുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിഞ്ഞുവിട്ടപ്പോൾ ആ പരീക്ഷണത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിജയിക്കുകയാണ്. ജിബ്രീൽ വന്ന് ചോദിച്ചു, ഇബ്രാഹിം എന്ത് സഹായമാണ് വേണ്ടത്? എനിക്കെൻ്റെ അള്ളാഹു മതി ജിബ്രീൽ, എനിക്ക് ജിബ്രീലിൻ്റെ സഹായമല്ല വേണ്ടത്. ഖുർആൻ പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, തീയേ നീ തണുപ്പാവുക, ബർദൻ തണുപ്പ് മാത്രമല്ല സലാമ രക്ഷയുമാവുക ആർക്ക്? ഈ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് വേണ്ടി തണുപ്പും രക്ഷയുമാവുക. തീയേ ഒരു തീക്കുണ്ടാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഏറ്റവും വലിയ സൗകര്യമായി മാറുകയാണ്. പതറിയില്ല ഇബ്രാഹിം. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ മേൽ, തീക്ഷണമായ പരീക്ഷണങ്ങളുടെ മേൽ, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ മേൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിക്കുകയാണ്. പരീക്ഷണം നിർത്തിയിട്ടില്ല, അള്ളാഹു പരീക്ഷണം നിർത്തിയിട്ടില്ല. ഇബ്രാഹിം നബിക്ക് അള്ളാഹു വീണ്ടും കൽപ്പന കൊടുക്കുകയാണ്, ജന്മനാടായ ബാബിലോണിയയിൽ നിന്ന് കൻആനിലേക്ക് പോയിക്കൊള്ളുക ഇബ്രാഹിം. ആളും ഭർത്താവുമില്ലാത്ത കൻആനിലേക്ക് പോയി. ഹജറ ബീവിയെ വിവാഹം കഴിച്ചു.
സന്താന സൗഭാഗ്യമുണ്ടായില്ല. ദുആ ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ തരണേ അല്ലാ, വല്ലാതെ ദുആ ചെയ്തു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഇബ്രാഹിമിൻ്റെ ദുആ ഞാൻ കേട്ടു. ആ ഇബ്രാഹിമിന് നാം സഹിഷ്ണുതയുള്ള ഒരു പൊന്നുമോനെ കൊണ്ട് നാം സന്തോഷ വാർത്ത അറിയിച്ചു. പരീക്ഷണം തീർന്നില്ല, മകനുണ്ടായി, കുഞ്ഞുണ്ടായി. കൈക്കുഞ്ഞുമായിട്ട് മക്കയിലേക്ക് പോവുക, മക്കയിൽ താമസിക്കുക. അങ്ങനെ ആളും ഭർത്താവുമില്ലാത്ത മക്കയിൽ ഹാജറ ബീവിയെയും കൈക്കുഞ്ഞായി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും താമസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ കൽപ്പന വരികയാണ്. നടന്നു പോകുന്ന ഇബ്രാഹിം നബിയെ വിളിച്ചുകൊണ്ട് ഹാജറ ബീവി ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹുവാണോ ഇബ്രാഹിമെ ഇത് കൽപ്പിച്ചത്? ആ സമയത്ത് ഒരു പാത്രം കാരക്കയും ഒരു തോൽപാത്രത്തിൽ വെള്ളം മാത്രമേ ഹാജറ ബീവിയുടെ കയ്യിലുള്ളൂ. കയ്യിലൊരു കൈക്കുഞ്ഞാണ്. ഭർത്താവോ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന ഭർത്താവിനെ നോക്കി ഭാര്യ ചോദിക്കുകയാണ്, അല്ലാഹുവാണോ ഇത് കൽപ്പിച്ചത്? ഭർത്താവിനൊത്ത ഭാര്യ, ഭർത്താവിനും ഭാര്യയ്ക്കുമൊത്ത മകൻ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ ചരിത്രത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത്. സമർപ്പണമെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മുഴുവനും സമർപ്പണമാണ്, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സമർപ്പണമാണ്. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ മേൽ തീക്ഷണമായ പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുത്തപ്പോൾ അടിപതറാതെ നിന്നതിൻ്റെ വിജയമാണത്. ഇബ്രാഹിം നടന്നുപോയപ്പോൾ ഹജറ ബിവി ചോദിച്ചു, അള്ളാഹു കൽപ്പിച്ചതാണോ ഇബ്രാഹിം? അതെ എന്ന് പറഞ്ഞപ്പോൾ ഹജറ ബിവി പറഞ്ഞു, ഇതല്ലാ യുളയ്യഇനാ, എന്നാൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല ഇബ്രാഹിം. അള്ളാഹു പാഴാക്കിയില്ല. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദം അടിക്കാൻ തുടങ്ങി. കൈയിലുള്ള തോൽപാത്രത്തിലുള്ള വെള്ളവും സഞ്ചിയിലുള്ള കാരക്കയും തീർന്നു. വിശപ്പും പട്ടിണിയുമായി ഹാജറ ബീവി വെള്ളം അന്വേഷിച്ചു ഓടാൻ തുടങ്ങി. എവിടെ? സഫയുടെയും മർവയുടെയും ഇടയിൽ ഓടാൻ തുടങ്ങി. ഇന്നും ഓടുകയാണ്. ഹാജറ ബീവി എന്ന കറുത്ത പെണ്ണ് അന്ന് ഓടിയതുപോലെ ഇന്നും ഓടുകയും നടക്കുകയും ചെയ്യുകയാണ്. സഫാ മറവയുടെ ഇടയിൽ ഒരു പെണ്ണോടിയതിൻ്റെ പേരിൽ ഇന്ന് ലോകം മുഴുവനും ഓടുകയാണ്, ഇന്ന് ലോകം മുഴുവൻ ഓടുകയാണ്. അതൊരു വലിയ ഇബാദത്തായി മാറി. ഇതാണ് സമർപ്പണം, ഇതാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ. ഇതല്ലായുള്ള ഈഴന, എന്നാ ഞങ്ങളെ അള്ളാഹു പാഴാക്കില്ല ഇബ്രാഹിം, അള്ളാഹു പാഴാക്കിയില്ല. അവസാനം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലിട്ടടിക്കുന്ന സ്ഥലത്ത് നിർഗളിക്കുകയാണ് വെള്ളം. വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. തടഞ്ഞു നിർത്തിയിട്ട് ഹാജറാവി പറഞ്ഞു, സംസം സംസം, നിൽക്ക് നിൽക്ക്. സംസം എന്ന് പറയുന്ന മഹാവിസ്മയം പൊട്ടിപ്പുറപ്പെട്ട് ഭൂമിയിൽ നിന്ന് ഒരു വറ്റാത്ത കനിയായി. സഹോദരങ്ങളെ, ഇതല്ലേ റബ്ബിലേക്കുള്ള വിളിയാളം, ഇതല്ലേ വല്ലാത്ത വിജയം. എന്നിട്ടോ വീണ്ടും പരീക്ഷണമാണ്. പരീക്ഷണത്തിൻ്റെ മേൽ പരീക്ഷണം അള്ളാഹു വീണ്ടും കൊടുക്കുകയാണ്. ഇബ്രാഹിം നബിയെ അള്ളാഹു വീണ്ടും പഠിപ്പിക്കുന്നു സമർപ്പണത്തിൻ്റെ മനോഭാവം. ഒന്നാമതായി അചഞ്ചലമായ വിശ്വാസം, രണ്ടാമത് തീക്ഷണമായ പരീക്ഷണം അള്ളാഹു കൊടുക്കുകയാണ്, മൂന്നാമതായിട്ട് ഇബ്രാഹിം നബിയുടെ വല്ലാത്ത സ്വഭാവം എന്തെന്നറിയോ? ഒരു വല്ലാത്ത സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരെയാ സമർപ്പിച്ചത്? അള്ളാഹു ചോദിച്ചതെല്ലാം ഇബ്രാഹിം നബി കൊടുത്തു. അള്ളാഹു എന്തെല്ലാം ചോദിച്ചോ ഇതെല്ലാം ഇബ്രാഹിം നബി കൊടുത്തു. എന്തും കൊടുക്കാൻ തയ്യാറായിരുന്നു. നമ്മളോടും അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് പലതും കൊടുക്കാൻ, പക്ഷേ നമ്മൾ തയ്യാറാകുന്നില്ല. എന്നാൽ ഇബ്രാഹിമോ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അലൈഹിസ്സലാം. ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മകനെ അറുത്തു കൊടുക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന. രണ്ടാമത്തെ ദിവസവും കണ്ടു, മൂന്നാമത്തെ ദിവസവും കണ്ടു. പൊന്നുമോനോട് വന്നു പറയുകയാ,
പൊന്നുമോനെ പൊന്നുമോനെ ഇന്നി അറാഫിൽ മനാമി ഞാൻ സ്വപ്നത്തിൽ കണ്ടു അന്നി അത് ബഹുക്ക നിന്നെ അറുത്തു കൊടുക്കാൻ. ഒരു മോനോട് വാപ്പ് പറയുകയാണ്, ഒരാളെ അറുക്കാൻ ഏൽപ്പിക്കാനല്ല, ഒരാളെ അറുക്കാൻ കൊടുക്കാനല്ല, സ്വന്തം അറുക്കാൻ നിന്നെ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പൊന്നുമോൻ കാത്തിരുന്ന് കിട്ടിയ സുന്ദരനായ മനോഹരനായ പൊന്നുമോൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ചോദിക്കാണ്, എന്താ നിന്റെ അഭിപ്രായം? മകൻ പറഞ്ഞത് എന്തെന്നറിയോ? എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അങ്ങനെ ചെയ്യുക, അങ്ങനെ അങ്ങ് ചെയ്യുക വാപ്പാ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമയുള്ളവനായേക്കാം വാപ്പാ, റബ്ബേ ഞാൻ ക്ഷമയുള്ളവനായേക്കാം വാപ്പാ. കത്തിവെച്ച് കഴുത്തിൽ അറുക്കാൻ പോകുന്നൊരു വാപ്പയുടെ മുന്നിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം മലർന്നു കിടക്കുകയാണ് ക്ഷമയോടെ. അപ്പളപ്പാട്ട് ഞാൻ ഓർത്തു പോവുകയാണ്, ഉടനെ കഴുത്തെൻ്റെ ഉടയോൺ തുണയില്ലേ നമുക്ക് ബാപ്പാ. വാപ്പയുടെ കൈവറയ്ക്കാതിരിക്കാൻ മകൻ പറയുകയാണ്, അറുക്കൂ ബാപ്പാ, വേഗത്തിൽ അറുക്കണേ ബാപ്പാ. റബ്ബിൻ്റെ കൽപ്പനയാണ്, ഒരിക്കലും വാപ്പ പിന്തിച്ചു പോവല്ലേ. അല്ലേ സഹോദരങ്ങളെ, ഖുർആൻ വല്ലാതെ അത് പറയുന്നുണ്ട്. അറുക്കാൻ കത്തി മൂർച്ച കൂട്ടി മകന്റെ കഴുത്തിൽ വെച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിനോട് ചോദിച്ചില്ല, എൻ്റെ മോനെ അറുക്കണോ റബ്ബേ, വേറെ വല്ലോ നീ പറ റബ്ബേ എന്ന് റബ്ബിനോട് ചോദിച്ചില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കാൻ തയ്യാറായി ആണ് നാലാമത്തത് ഒരു യഥാർത്ഥ മുസ്ലിമായി. ഒരു യഥാർത്ഥ മുസ്ലിമായി അനുസരണയുടെ ഏറ്റവും വലിയ ഉത്തുംഗ സോപാനത്തിൽ എന്തും റബ്ബ് പറഞ്ഞു അനുസരിക്കാൻ നമ്മളങ്ങനെയാവണ്ടേ സഹോദരങ്ങളെ. ഖുർആൻ പറഞ്ഞു ഫലമ്മാ അസ്ലമാ, അവർ രണ്ടുപേരും മുസ്ലിമായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഉടനെ കഴുത്തൻ്റെ ഉടയോൺ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഇവിടെ വേദനയല്ല വലുത്, ഇവിടെ വേദനയല്ല വലുത് വാപ്പാ, എൻ്റെ ജീവൻ പോകലല്ല വലുത് വാപ്പാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് സമർപ്പണമുള്ളവനായി പേര് കിട്ടി ദബീഹുല്ലാഹി ഇസ്മായിൽ. അറുക്കാൻ വേണ്ടി കിടന്നു കൊടുത്തവൻ. സമർപ്പണം എങ്ങനെയാണ് പറയാൻ കഴിയുക? അല്ലാഹു വിളിക്കുകയാണ് കത്തി കഴുത്തിൽ വെക്കുന്ന സമയം കരുണയുടെ കാവലാളായ പടച്ച തമ്പുരാൻ അല്ലാഹു വിളിക്കുകയാവണു നാം വിളിച്ചു വനാദൈനാഹു നാം ആ ഇബ്രാഹിമിനെ വിളിച്ചു അയ്യാ ഇബ്രാഹിം ഇബ്രാഹിമേ അർക്കല്ലേ പൊന്നു മോനെ ഇബ്രാഹിമേ എനിക്ക് തൃപ്തിയായി ഇബ്രാഹിം قد صدقت الرؤيا انا كذلك نجزي المحسنين നീ നിന്റെ സ്വപ്നം നീ വാസ്തവമാക്കിയിരിക്കുന്നു ഇബ്രാഹിം വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ് ഖലീൽ വല്ലാത്ത സ്ഥാനമാണ് കൂട്ടുകാരൻ അല്ലാഹുവിൻ്റെ എങ്ങനെയാണ് കൂട്ടുകാരനാകാതിരിക്കുക നാമും ആവണ്ടേ സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ കൂട്ടുകാരനാവണ്ടേ അല്ലാഹു ചോദിച്ചതെല്ലാം നമുക്ക് കൊടുക്കണ്ടേ ഓരോ ബലി പെരുന്നാളും കടന്നു പോയിട്ട് എന്ത് കാര്യമാണുള്ളത് പാഠം നമ്മൾ ഉൾക്കൊള്ളണ്ടേ പാഠം നമ്മൾ ഉൾക്കൊള്ളണ്ടേ എന്താണ് മുഹമ്മദിയ്യ മില്ലത്തിന് അല്ലാഹുവിൻ്റെ പ്രവാചകനായ മുത്തുനബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായ നമുക്കുള്ള ഗുണപാഠം എന്താണ് ഇബ്രാഹിം നബിയിൽ നിന്ന് പഠിക്കാനുള്ള ഗുണപാഠം എന്താണ് ആലോചിച്ചു നോക്ക് സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ജീവൻ ചോദിച്ചാൽ കൊടുക്കാതിരിക്കോ ജീവൻ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാകുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമ്പത്ത് കൊടുക്കാൻ തയ്യാറാകാതിരിക്കുവോ തൻ്റെ സമ്പത്തും സന്താനങ്ങളും തൻ്റെ കുടുംബവും കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ
ജീവിതത്തിലുള്ള കച്ചവടങ്ങളും സ്ഥാപന ജംഗമങ്ങളും തൻ്റെ ആട്ടിൻപറ്റങ്ങളും തൻ്റെ വീടുകളും തൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളും കൊടുക്കാൻ മടി കാണിക്കുവോ? ഇല്ലല്ലോ, എന്തും അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറായല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്ന് സമ്പത്ത് മൂടി വെച്ചിട്ട് സക്കാത്ത് കൊടുക്കാത്തവരെ, സമ്പത്ത് കെട്ടിപ്പിടിച്ചിട്ട് സദഖ കൊടുക്കാത്തവരെ, പാവപ്പെട്ടവൻ മുന്നിൽ കടന്നൊരു രോഗിയായി പിടയുമ്പോൾ അവനൊരു മരുന്ന് വാങ്ങാൻ കഴിയാത്തവരെ, നിങ്ങൾക്കെന്ത് പെരുന്നാളാണ്? നിങ്ങൾക്കെന്ത് നന്മയാണ്? നിങ്ങൾക്കെന്ത് മനസ്സാണ്? ഈമാനാണുള്ളത്? എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. കാരണം ഇതെല്ലാം തന്നത് അള്ളാഹുവാണ്, മക്കളെ തന്നത് അള്ളാഹുവാണ്, ഈ പരീക്ഷണങ്ങൾ തന്നത് അള്ളാഹുവാണ്. കൊറോണ എന്ന മഹാമാരി പ്രപഞ്ചത്തിൽ വ്യാപിപ്പിച്ചത് അത് ചൈനക്കാരല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകളല്ല, ശ്രദ്ധയില്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഇത് അള്ളാഹുവിൻ്റെ വ്യക്തമായ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കേഴാൻ തയ്യാറാവുക. അഹങ്കാരികളായി നമ്മൾ മാറിയപ്പോൾ, ആഡംബരങ്ങളുടെ പറുദീസയിൽ നമ്മൾ ആളാടിയപ്പോൾ, സൗകര്യങ്ങൾ കുറഞ്ഞു പോയതിൻ്റെ മേൽ പരിതപിച്ചപ്പോൾ, മധുരമായ രുചികരമായ ആഹാരങ്ങൾ കഴിച്ചിട്ട് റബ്ബിന് നന്ദിയില്ലാത്തവരായി നമ്മൾ മാറിയപ്പോൾ, അള്ളാഹു തന്ന പരീക്ഷണമാണ്, മറക്കരുത്. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നടുവിൽ കിടന്നിട്ട് ലോകത്തിൻ്റെ നായകൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദുആ ചെയ്തെന്തെന്നറിയോ? മിസ്കീനായിട്ട് നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാ, മിസ്കീനായിട്ട് നീ എന്നെ മരിപ്പിക്കണേ അല്ലാ. അവർക്ക് മക്കളല്ലായിരുന്നു വലുത്, അവർക്ക് കുടുംബമല്ലായിരുന്നു വലുത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീട്ടിൻ്റെ കത്ത് കിടന്നുറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി വന്നു. ചുറ്റുഭാഗത്തു നോക്കിയിട്ട് വല്ലാതെ കരഞ്ഞു പോയി. കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ട് റസൂലുള്ള എഴുന്നേറ്റു. എന്തിനാണ് ഉമറെ കരയുന്നത്? അങ്ങയുടെ വീട്ടിൽ, ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരായ അങ്ങയുടെ വീട്ടിൽ കണ്ണിൽ കാണാൻ പറ്റുന്നൊരു വസ്തുവുമില്ലല്ലോ നബിയേ. ഈത്തപ്പനയുടെ ഉലയിൽ കിടന്നിട്ട് അതേപാട് ശരീരത്ത് പൊതിഞ്ഞു പോയ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, ഞാനിവിടെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും വന്നവനല്ലേ ഉമറേ, ഞാൻ വെറുമൊരു യാത്രക്കാരനാണ് ഉമറേ. ഈ ലോകം പടയ്ക്കാൻ, ഈ പ്രപഞ്ചം പടയ്ക്കാൻ, ഈ ഇരുന്ന് പറയുന്ന എന്നെ പടയ്ക്കാൻ, എൻ്റെ കൂട്ടുകാരെ പടയ്ക്കാൻ, നിങ്ങളെ പടയ്ക്കാൻ, ഈ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരായ ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാത്രക്കാരനാണ് മറേ. അവർക്ക് ജീവിതമല്ലായിരുന്നു സഹോദരങ്ങളെ വലുത്. നമ്മൾ പള്ളിയിൽ നിന്നും കേൾക്കുന്നുണ്ട് അല്ലാഹു അക്ബറുല്ലാഹു അക്ബർ. നമ്മൾ കൈകെട്ടുമ്പോഴും പറയുന്നുണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവനെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്കപ്പോഴും മനസ്സിൽ ചിന്ത നമ്മുടെ കുടുംബമാണ്, അപ്പോഴും നമ്മുടെ സമ്പത്താണ്. നിസ്കരിക്കുമ്പോൾ പോലും റബ്ബിനെ ഒന്നോർക്കാൻ കഴിയാത്തവരാണ് ഞാനും നിങ്ങളെങ്കിൽ പിന്നെ നമ്മൾ എന്ത് അടിമകളാണ്, എന്ത് നന്ദി കെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു അക്ബർ എന്ന് പറയും, അല്ലാഹു വലിയവനാണെന്ന് പറയും, സംസാരത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഇഷ്ടമുണ്ടോ? റബ്ബിനോടൊരു പ്രേമമുണ്ടോ? അങ്ങനെ പ്രേമിക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. എന്നിട്ട് മനസ്സിൽ തട്ടി നമ്മൾ പറയണം അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നീയാണ് റബ്ബേ വലിയവൻ, നിന്നെക്കാട്ടി വലുതായിട്ട് ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഒന്നുമില്ല അല്ലാഹുവേ. എനിക്കെൻ്റെ കുടുംബമല്ല വലുത് അല്ലാഹുവേ, എൻ്റെ സമ്പത്തല്ല വലുത് അല്ലാഹുവേ, നീയാണ് വലിയവനെന്നുള്ള ചിന്തയോടെ ഇൻഷാ അല്ലാ നമുക്ക് മുന്നോട്ട് പോയാൽ കൊറോണ എന്നല്ല നമ്മളെ തോൽപ്പിക്കാൻ, നമ്മളെ അപഹരിക്കാൻ ഒരു വസ്തുവും ഇവിടെ വരില്ല സഹോദരങ്ങളെ. ഇൻഷാ അല്ലാ
അങ്ങനെ ഒരു ജീവിതം അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു സന്ദേശം എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ കൈമാറുകയാണ്. പെരുന്നാൾ ദിവസത്തിൽ പടക്കം പൊട്ടി ആഘോഷിക്കാതെ, നല്ല വസ്ത്രങ്ങളിട്ട് ആനന്ദിക്കാതെ റബ്ബിനോട് പൊട്ടിക്കരയേണ്ട ദിവസമാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ട ദിവസമാണ്. അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ റബ്ബിന് വേണ്ടി വിഭാഗത്തിൽ മുഴുകേണ്ട ദിവസങ്ങളാണ്. ഇനിയുള്ള നാളുകൾ എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മാറി നല്ലൊരു ജീവിതം നമ്മൾ പകുത്തെടുത്താലാണ് നമ്മൾ ആക്കിബത്ത് നന്നാവുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവേ, അള്ളാഹുവേ, ഈ പെരുന്നാളിൻ്റെ രാവിൽ പടച്ചവനെ, ഈ പെരുന്നാളത്തിൻ്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ. അള്ളാഹുവേ, ഞങ്ങളീ പറയുമ്പോഴും നീ സന്തോഷിക്കുമ്പോഴും ഞങ്ങൾക്ക് ചുറ്റുവട്ടവും കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അടയ്ക്കപ്പെട്ട് നിരവധി അനവധി ആളുകൾ കഴിയുന്നുണ്ട്. അവർക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. സഹോദരങ്ങളെ, ഇന്നത്തെ രാവിൽ, ഇന്നത്തെ ഈ ദിവസത്തിൽ റബ്ബിനോട് നമുക്ക് കൈനീട്ടി ദുആ ചെയ്യാം. അള്ളാഹുവേ, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളുടെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അള്ളാ. ഞങ്ങളെ ഇണകൾ അള്ളാഹുവേ നീ സ്വാലിഹത്തുകളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ റബ്ബേ. സ്വാലിഹ്യങ്ങളായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഹലാലായ മുറാദും നീ ഹാസിലാക്കി തരണേ അള്ളാഹുവേ. പടച്ചവനെ കണ്ടെയ്ൻമെൻറ് സോണുകളിലും ക്ലസ്റ്ററുകളിലും അകപ്പെട്ട് രോഗികളായി കഴിയുന്നവർ അള്ളാഹുവേ നീ അവർക്ക് പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. കൊറോണ രോഗം ബാധിച്ച് ഹൃദയം വേദനിച്ച് കഴിയുന്നവർ, മരണത്തെ മുന്നിൽ കണ്ട് കഴിയുന്നവർ റബ്ബേ നീ ശിഫ നൽകണേ റബ്ബേ. അങ്ങനെ ഒരു രോഗം ഞങ്ങളെ തേടി വരല്ലേ അള്ളാ. പടച്ചോനെ ഈ ലോകത്തിന് മുഴുവനും നീ ശാന്തിയും സമാധാനവും നൽകണേ അള്ളാ. ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ നീ വെളിച്ചമാക്കണേ അള്ളാഹുവേ. സ്വർഗീയ ആരാമങ്ങളാക്കി നീ മാറ്റണേ അള്ളാ. പറയുന്ന എൻ്റെ വാപ്പയും ഈ കേൾക്കുന്ന ഒരുപാട് പേരുടെ വാപ്പയും ഉമ്മയും കുടുംബവും ഒക്കെ പലരും കബറുകളിലാണ്. എല്ലാവരുടെ മണ്ണറയും നീ മണിയറയാക്കണേ അള്ളാ. ഈ ദുആ നീ സ്വീകരിക്കണേ അള്ളാ. ഇത് ഞങ്ങളെ അവസാനത്തെ പെരുന്നാളാക്കല്ലേ റബ്ബേ. അടുത്ത വർഷം ഹജ്ജിന് പാവങ്ങളായ ഞങ്ങളെയും കൂടി അവിടെ എത്തിക്കണം തമ്പുരാനെ. ഈ വർഷത്തെ ഹജ്ജ് കഅബാലയത്തിൽ 10,000 പേര്, കേരളത്തിൽ നിന്ന് ഒരു മലയാളി മാത്രം. അള്ളാഹുവേ, അടുത്ത വർഷം ഇനി ഈ വർഷം നിയത്ത് ചെയ്തിരുന്നവർക്കെല്ലാം അടുത്ത വർഷം പോകാൻ നീ ആയുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റബ്ബേ. നീ ഇത് പരിപൂർണമായി സ്വീകരിക്കണേ. ഇത് ക്യാമറ പിടിക്കുന്നവർ അള്ളാഹുവേ, ഇത് എഡിറ്റ് ചെയ്യുന്നവർ അള്ളാഹുവേ, ഇതിനു വേണ്ടിയൊക്കെ ഉറക്കമൊഴിച്ച് നിന്ന് പ്രവർത്തിക്കുന്നവർക്കെല്ലാം നീ ആയിരാരോഗ്യ ദീർഘായുസ്സും അവരുടെ കുടുംബത്തിനും എല്ലാ ഹൈറും നന്മയും നീ ചൊരിയണേ അള്ളാ. എൻ്റെ ശ്രോതാക്കളായ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാ ഹൈറുകളും നീ നൽകണേ അള്ളാ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്തിയതുകൊണ്ട് വാഹിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.